നമസ്കാരം. നളിനി ജമീലയ്ക്ക് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല, ഒരു പരിചയപ്പെടുത്തലിൻ്റെയും. അമ്മ അതേപോലെ തന്നെയാണ്, അമ്മ പ്രസവിച്ചു, അച്ഛൻ ജോലിക്ക് പോണില്ല, ഞാനും പോണില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു 9 വയസ്സായപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പണിക്ക് പോയത്. ഞാൻ പണിക്ക് എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കെപ്പോഴും ഭക്ഷണം കഴിക്കണം, നല്ല ഭയങ്കര എന്താ പറയുക, നമ്മളിന്ന് പറയുന്ന ടേസ്റ്റി ഫുഡൊന്നും കഴിക്കണം എന്നുള്ളതല്ല, ഭക്ഷണം കഴിക്കണം. കഞ്ഞി മതി, കഞ്ഞിയും കപ്പയും പണകഞ്ഞിയൊക്കെ മതി, പക്ഷെ എനിക്കത് വേണം എന്നുള്ള നിർബന്ധമുണ്ട്. ഭക്ഷണം ഇല്ലാണ്ടായപ്പോഴാണ് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയത്. അത് കഴിഞ്ഞ് 18 വയസ്സിലാണ് അച്ഛനോട് പണെങ്കിൽ വീട് വിട്ടു പോരുന്നത്. പക്ഷെ അതിനിടയ്ക്ക് മണ്ണുപണിക്ക് പോയി തുടങ്ങി. പക്ഷെ അത് കഴിഞ്ഞ് 18 വയസ്സിൽ അച്ഛനോട് പണെങ്കിൽ തന്നെയാണ് ഞാൻ വീട് വിട്ടു പോരുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ ജോലി ചെയ്തിട്ട് 8 ആൾക്ക് ഭക്ഷണം കണ്ടെത്തുമ്പോഴും ഈ ആളൊരു മനുഷ്യനാണെന്നും മനുഷ്യജീവിയാണെന്നും ഇവർക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടെന്നും ഇവർക്ക് ആവശ്യമുണ്ടെന്നും ഒന്നും ആരും പരിഗണിച്ചിട്ടില്ല. പിന്നെ 3-ാമത്തെ ആൾ ചേട്ടനാണ്. ചേട്ടനോടുള്ള ഒരു പിണക്ക്, ഏറ്റവും വലിയ പിണക്ക് എന്തായിരുന്നു വെച്ചാൽ ആ കാലത്ത് കുട്ടിക്കൂറ പൗഡർ ഭയങ്കര പ്രസിദ്ധമായതായിരുന്നു. ചേട്ടൻ ഈ പൗഡർ കൊണ്ടിട്ട് അന്ന് ഈ തിലാക്കോട്ട എന്ന് പറയും, വെള്ളം തേവുന്ന തിലാക്കോട്ടേൻ്റെ അതിനകത്ത് കൊണ്ടുവച്ചിട്ട് അമ്മയോട് പറയണം. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അപ്പം ചേട്ടൻ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്. കയറി വരുമ്പോൾ ചേട്ടൻ പറയണം, അമ്മ ഞാൻ തിലാക്കോട്ടയിൽ ഒരു പൗഡർ കൊണ്ടുവച്ചിട്ടുണ്ട്, നളിനീനെ എടുക്കാൻ സമ്മതിക്കരുത്, അവളെടുത്തു കഴിഞ്ഞാൽ അവളെ കൂട്ടുകാരിക്ക് എടുത്തു കൊടുത്തോളൂ. ഒരു പൗഡറാണ്, ഒരിക്കലും മനുഷ്യന് മുഖത്തിടാനല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാധനം, അത് കൊടുക്കരുതെന്നാൻ പറഞ്ഞു. ഭയങ്കര സ്നേഹമാണ്. പക്ഷെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അടിയൊന്നും കൂടിയിട്ടൊന്നുമില്ല, ചീത്ത പറയുക അടി കൂടി എന്നിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം അത് ഞാൻ എൻ്റെ നിസ്സംഗഭാവം തന്നെയാണ് അടി കിട്ടാതിരിക്കാൻ കാരണം. അപ്പം ഞങ്ങൾ വീടിൻ്റെ അടുത്ത് വശത്തുള്ള ഒരു കഥക് അല്ലാത്തൊരു റൂമാണ്. ആ റൂമിലേക്ക് ഞാൻ ഡ്രസ്സ് മാറാൻ കയറുമ്പോഴാണ് അമ്മയും ചേട്ടനും കൂടെ പറയുന്ന ഈ കാര്യം കേൾക്കുന്നത്. അപ്പം എനിക്ക് ആകാംക്ഷ, എവിടെയാണ് ഇതിലാക്കോട്ടെ ഇരിക്കുന്നത്, ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൽ കൈയിട്ട് നോക്കി, അപ്പോൾ ഒരു വയലറ്റ് കളറുള്ള ഒരു പൗഡറാണ് കിട്ടിയത്. അപ്പോൾ കുട്ടിക്കൂറാന്ന് എഴുതിയിട്ടുണ്ട്, അത് മലയാളത്തിൽ തന്നെ എഴുതുള്ളൂ. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്, അത് നോക്കി ഞാൻ അതിനകത്ത് കിട്ടി. അതിനുശേഷം എൻ്റെ വീട്ടിൽ നിന്ന് പോരുന്നവരെ ഞാൻ പൗഡർ യൂസ് ചെയ്തിട്ട്, വീട്ടിൽ നിന്ന് പോരുന്നവരെയല്ല, ഞാൻ എപ്പോഴെങ്കിലും പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലയൻറ്റിൻ്റെ കൂടെ പോകുമ്പോൾ ചിലവർ പറയും ഒന്ന് ഫ്രഷായി വരാം. ഞാൻ എൻ്റെ ബുക്കിൽ തന്നെ ഒരു ബാബുവിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ആരെങ്കിലും പറയുമ്പോൾ പൗഡർ യൂസ് ചെയ്യുന്നതല്ലാതെ ഞാൻ പൗഡറേ യൂസ് ചെയ്തിട്ടില്ല. അതെൻ്റെ ഒരു വാശിയുടെ ഭാഗമായിരുന്നു. ഇത്രയൊക്കെ അപൂർവത്തിൽ അപൂർവമായ ഒരു വസ്തുവാണ് എനിക്ക് ഉപേക്ഷിക്കാൻ ആരോടും ചോദിക്കേണ്ടത്. അത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇപ്പോൾ എൻ്റെ മോളായാലും ഒരു നേരത്തെ കഞ്ഞി സമയത്തിന് തന്നില്ലെങ്കിൽ എന്താ നീ തരാത്തന്നെ ഞാൻ ചോദിക്കില്ല. അവൾക്ക് അവൻ കൂടെ ഞാൻ ചിലവിന് കൊടുക്കുന്നുണ്ട്, അവൾക്ക് അത്ര ജോലിയില്ല. പക്ഷേ ഞാനത് ചോദിക്കില്ല, എന്തുകൊണ്ടാണ് നീ എനിക്ക് കഞ്ഞി തരാത്ത, എന്തുകൊണ്ടാണ് നീ സമയത്തിന് എനിക്കൊരു കാപ്പി ഇട്ട് തരാത്ത. അപ്പോൾ നിങ്ങളടുത്ത് ഞാൻ വരുമ്പോൾ ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. പക്ഷേ അവളോട് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഹോർലിക്സ് അത് ഇതൊക്കെ ഉണ്ട് അവിടെ, അവർ കലക്കി തരികയൊക്കെ ചെയ്യും, ഞാൻ പോകുമെന്ന് അവൾക്കറിയാം. പക്ഷേ അവൾ ചോദിച്ചില്ല, അത് അവൾക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, അവൾ നല്ല സ്നേഹമുള്ള മോളാണ്. പക്ഷെ അവൾക്ക് അമ്മയ്ക്ക് ഇത് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ വേണോ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് ഈ ചോദ്യമില്ല. അപ്പോൾ ചോദ്യം ഇല്ലാണ്ടായപ്പോൾ ഞാനും ഉണ്ടാണ്ടി വേണ്ട, കാരണം വേണ്ടാന്ന് നിൽക്കുകയെന്ന് പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും എളുപ്പമുള്ള പണിയാണ്. വേണമെന്ന് വരുമ്പോഴാണ്, ആഗ്രഹം വരുമ്പോഴാണ്. ഇപ്പം അതേപോലെ തന്നെയാണ് എൻ്റെ ഡ്രസ്സായാലും ശരി, എൻ്റെ ജീവിതമായാലും ശരി, ഞാൻ അവിടെ താമസിക്കുന്ന വീടിന് 2500 രൂപ വാടക. വേണമെങ്കിൽ ഞാൻ സമ്പാദിച്ചത് മാത്രം ഉപയോഗിച്ചിട്ട് എനിക്ക് 1000 രൂപ വീട് വാടകയ്ക്ക് എടുക്കാൻ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ മോൾക്കും വേറെ കുട്ടികൾക്കും വേണ്ടി കുറച്ച് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് പൈസ ആവശ്യമുണ്ട്, പിന്നെ അതിന് തക്കണം വരുമാനമില്ല. അവിടെയൊക്കെ ഞാൻ കണ്ടെത്തിയ ഒരു മാർഗം ഇതാണ്, നമ്മൾ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഒന്നും ജീവിതത്തിൽ പുതിയ ഇതാവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കള്ളന്മാരൊന്നും വരില്ല, ആരും പിടിച്ചോണ്ടോ ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് നല്ല സുഖമായിട്ട് കിടന്ന് എനിക്ക് നന്നായിട്ട് ഉറക്കം വരും. ഞാനൊരു റൂമിനകത്ത് അടച്ചിട്ട് കിടക്കണത് മറ്റുള്ള സമൂഹത്തിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവുന്നുണ്ടെന്ന്. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ആഘോഷമായ ഒരു ജീവിതം എനിക്ക് ഒരു ആശ എന്നോട് തോന്നിയില്ല. ഇതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതല്ല. ഞാൻ ഡൽഹിയിൽ എൻ്റെ ആ ബുക്കിൻ്റെ അതിന് വേണ്ടിയിട്ട് ബുക്ക് വായനയ്ക്ക് വേണ്ടി പോയപ്പോൾ ഞാൻ 5-സ്റ്റാർ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. തായ്ലൻഡിൽ പോയപ്പോഴും 5-സ്റ്റാറിലാണ് താമസിച്ചിരുന്നത്. എല്ലാവിധ സൗകര്യമുള്ള, പക്ഷെ അവിടെയും എനിക്ക് ഉപയോഗിക്കാൻ അറിയാം, അവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് നേരെ വീട്ടിൽ വരുമ്പോയോ, ഇന്നലെ എവിടെയായിരുന്നു, ഒരു ദിവസം 2 ദിവസം ഒന്നല്ല, സച്ചിദാനന്ദ സാർ അടക്കമുള്ള സക്രിയ അടക്കമുള്ള ആൾക്കാരോടൊപ്പം യാത്ര ചെയ്യുമ്പോഴും മൈത്രേനെ പോലെയുള്ളവരോട് യാത്ര ചെയ്യുമ്പോഴും
ഞങ്ങൾ ഒരുപാട് മൈത്രേനും പിന്നെ അങ്ങനത്തെ ആഗ്രഹമില്ലാത്ത ആളാണ്. സാധാരണ വീടും സംവിധാനമൊക്കെ മതി. പക്ഷെ അവിടെയൊക്കെ ജീവിക്കുമ്പോഴും അവർക്കൊക്കെ കിട്ടിയത് എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്കിത് പോരാ, എനിക്കാകെ വേണ്ടത്. ഞാൻ വഴക്കുണ്ടാക്കിയത് ഡൽഹിയിലൊരു മീറ്റിങ്ങിന് പോയപ്പോൾ പ്ലെയിനിൽ വെച്ചിട്ട് ഭക്ഷണം കഴിച്ചാൽ പൈസ കൊടുക്കേണ്ടി വരുന്ന ചോദിച്ചാൽ ഭക്ഷണം കഴിച്ചു. അവിടെ ചെന്നപ്പോൾ അവർ ഒരു എന്താ പറയുക, ഫൈവ് സ്റ്റാറിനാലും മേലെയുള്ള ഏറ്റവും ഡൽഹിയിൽ എഴുത്തുകാരി എന്നൊക്കെ നിലയ്ക്ക് ഭയങ്കര ഹൈ ലെവലിൽ സ്ഥലത്തും ഉണ്ടാക്കി. പക്ഷെ അവിടെ ഭക്ഷണം ചോദിച്ചു അങ്ങുള്ള സംവിധാനം ഇല്ല. അപ്പോൾ ഒരു മലയാളീനെ അവർ കണ്ടെത്തി കൊണ്ടു തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബ്രെഡും ചായയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു 450 രൂപയാവും ബില്ലടയ്ക്കാൻ പറ്റുമെന്നൊന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ഒരു എഴുത്തുകാരി എന്നൊരു പ്രശസ്ത എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിൻ്റെ സംവിധാനം അവരുണ്ടാക്കി തരേണ്ടതാണ്, അല്ലെങ്കിൽ ആ 450 രൂപ കൊടുക്കാൻ എൻ്റെ കയ്യിൽ കാശുണ്ട്. ഞാൻ ഉടനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട്, അയാൾ പ്രൊഫസറാണ്, അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ദിലീപ് എങ്ങനെയാണല്ലോ പറയുന്നത്, ചേച്ചി ബില്ലടച്ചിട്ടത് വാങ്ങിക്കുക. അങ്ങനെയല്ല, എനിക്കിവിടെ സംവിധാനം തരേണ്ടതല്ലേ, ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം, വലിയ എന്താ പറയുക രാജാക്കന്മാരെ കസേരയിൽ പോലെ ഇരുന്നിട്ട് സക്രിയ അപ്പുറത്തും ഞാൻ സച്ചിദാനന്ദ ഇപ്പുറത്ത് ഇരുന്നിട്ടാണ് ഞാൻ അതിൻ്റെ മറ്റേ ബുക്ക് ലിറ്ററേച്ചറിൻ്റെ ഇൻ്റർവ്യൂവിൽ സംസാരിച്ചത്. പക്ഷേ എനിക്ക് ഫുഡില്ല. അപ്പോൾ എന്തുകൊണ്ട് അത്, ഫുഡുള്ള പ്ലെയിൻ ബുക്ക് ചെയ്യണവർ ഫുഡുള്ള സ്ഥലം കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്യേണ്ടതൊന്നല്ല, സോഷ്യൽ മീഡിയയിൽ വരണം, നളിനീനെ കൊണ്ടുപോകുന്നവരെന്താണ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ വിളിച്ച് പറഞ്ഞതിന് ശേഷം രാത്രി ഫുൾ പാനിനൊപ്പം മദ്യപിക്കാനും സക്രിയ സാറൊക്കെ ഉണ്ടായിരുന്നു, അത് വേറൊരു വിഷയം. അത് എന്താ പറയുക, ആ ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോയവൻ്റെ ഒരു സ്നേഹമായിരുന്നു. ആ സ്നേഹമായിരുന്നില്ല, അകപ്പെട്ടു പോയവൻ്റെ ഒരു സ്നേഹം തന്നെ. ഉത്തരവാദിത്തം നിങ്ങളിലാണെങ്കിൽ, ഇപ്പം എനിക്ക് ഫുഡ് തരേണ്ടത് നിങ്ങളാണെങ്കിൽ, നിങ്ങൾക്ക് ഫുഡ് എനിക്ക് മേടിച്ചുതരാൻ താല്പര്യം ഇല്ലെങ്കിലും നിങ്ങൾ എന്നോടൊപ്പം നിൽക്കേണ്ടി വരും. അതുപോലെ അദ്ദേഹം എന്നോട്, അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ അറിയാൻ, ഞാൻ എനിക്ക് പ്രാൻ്റൊന്നും ചോദിച്ച് മദ്യപാനം അവിടെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവിടെ ചോദിച്ചു വാങ്ങാൻ അറിയില്ല എന്നറിയാം. അപ്പോൾ അയാൾ കൂടെ വന്ന് മദ്യം വാങ്ങിച്ചു റൂമിൽ കൊണ്ടുവിട്ടു. എനിക്കൊരു ചോദ്യം സമൂഹത്തിനോട് പ്രധാനമായിട്ട് ചോദിക്കാനുള്ള, ഒരു ലൈംഗിക തൊഴിലാളി എന്നുള്ള ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ എഴുത്തിന് വിലയുണ്ടായിരുന്നില്ലേ? എൻ്റെ ബുക്ക് 20-ാമത്തെ എപ്പിസോഡാണ് അറിഞ്ഞിരിക്കുന്നത്. 2 എപ്പിസോഡ് ഇടങ്ങുന്ന ബുക്ക് എത്രയോ ആൾക്കാർ എങ്ങനെയൊക്കെ വായിക്കുന്നു, എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നു, അവരെ എവിടെയൊക്കെ കൊണ്ടിടക്കണം, അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു. ഇതിൽ 2 ബുക്ക് പലരും പലയിടത്തും ബെസ്റ്റ് സെല്ലറായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ആ എന്നെ ഏതെങ്കിലും ഒരു മലയാളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഞാൻ പറഞ്ഞു ഒറ്റപ്പെട്ട സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പോൾ നിങ്ങളെ കൂടെ വരുമ്പോൾ എന്നെ ബഹുമാനിക്കണ മാതിരിയല്ല, ഞാൻ പറയുന്നത് പൊതു ഇടത്തുങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് മേടയിൽ ഞാൻ സംസാരിച്ചപ്പോൾ, ഞാൻ സംസാരിച്ചവിടത്താണ് ഏറ്റവും അധികം ആൾക്കാരുണ്ടായിരുന്നത്. അപ്പോൾ അത് കേൾക്കാൻ ആളുണ്ടെന്നല്ലേ, സമൂഹത്തിൽ എന്നെ കേൾക്കാൻ ആളുണ്ട്. പക്ഷേ എന്താ പറയുക, പല പൂവുകളും ചൂടാൻ പറ്റാത്ത പൂവുണ്ട്, ചൂടാൻ പറ്റിയ പൂവുണ്ട്, ചൂടാൻ പറ്റാത്ത പൂവുണ്ട്. അപ്പോൾ അങ്ങനെ ചൂടാൻ പറ്റാത്ത പൂവാണെന്ന് വിചാരിക്കും, പക്ഷെ അതിൻ്റെ സുഗന്ധം ആസ്വദിക്കുകയും ചെയ്യണം. വയനാടാണല്ലോ മലയാളിയുടെ ഒരു കപടതയല്ലേ? മലയാളിയുടെ മാത്രമല്ല, ലോകത്തിൻ്റെ കപടതയാണ്. ലൈംഗികത എന്ന് പറഞ്ഞാൽ ഇരുട്ടിനകത്ത് പോയിട്ട് ഒളിച്ചു പോയിട്ട് അല്ലെങ്കിൽ 5-6 ആൾക്കാർ കൂടി പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാനല്ലാണ്, സെക്സ് ആസ്വദിക്കാനും സെക്സ് എന്താണെന്ന് അറിയാനും അതിൻ്റെ ആവശ്യകത തുറന്നു പറയാനും, അറിയാനല്ല തുറന്നു പറയാനും, ലൈംഗിക വിദ്യാഭ്യാസമില്ലായ്മ, ലൈംഗികത എന്താണെന്നുള്ള തിരിച്ചറിയായ്മ, എന്നാൽ ഏറ്റവും ദാരിദ്ര്യം അനുഭവിച്ചിട്ട് എവിടെ നിന്നൊക്കെ കിട്ടിയാൽ പിടിച്ചു പറിക്കുന്ന മലയാളിയുടെ ഇന്ത്യക്കാരൻ്റെ കപടതയാണത്.